അന്തർനദീജല തർക്കം സംബന്ധിച്ച കേസുകളെ ബാധിക്കുന്ന തീരുമാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കാവേരി സെൽ പൂട്ടിയ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സർക്കാർ തീരുമാനം സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് എതിരാണ്. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. ഈ ഗവൺമെന്റ് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി കേരളത്തിന്റെ താല്പര്യങ്ങളെ പണയപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ആദ്യത്തെ കാൽവെപ്പാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാവേരി സെൽ അടച്ചുപൂട്ടിയത് കേസ് നടത്തിപ്പിനെ ബാധിക്കില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേസുകൾ കൈകാര്യം ചെയ്യാൻ ഡൽഹിയിലും തിരുവനന്തപുരത്തും നിയമഭാഗത്തിൽ ഓരോ നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. വി ജെ കുര്യൻ ചെയർമാനായ സമിതിയുടെ സേവനവും ഇവർക്ക് ലഭ്യമാക്കും. അതുകൊണ്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തരത്തിലുള്ള ആശങ്കയും ഈ കാര്യത്തിൽ വേണ്ടതില്ല. സംസ്ഥാന താല്പര്യം ഒരു തരത്തിലും ബലികഴിക്കുന്ന നിലപാടുണ്ടാവില്ല. മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. കാവേരി സെൽ അടച്ചുപൂട്ടിയ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന കാര്യം വൈകാതെ പുറത്തു വരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണിത്. ആത്മഹത്യാപരമാണ്. കാവേരി വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.